പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ യോഗത്തിന് വെല്ലുവിളിക്കാൻ നരേന്ദ്രമോദി എൻഡിഎയുടെ യോഗം വിളിച്ചു ചേർത്തു. കുറേ ഈർക്കിൽ പാർട്ടികൾ എത്തി എൻഡിഎ യോഗത്തിൽ. അതൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല എൻഡിഎ എന്ന പ്രസ്ഥാനം, ബിജെപി നയിക്കുന്ന എൻഡിഎ എന്ന പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. തകർന്ന് തരിപ്പണമായ കണക്കുകളാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത്. എൻഡിഎ യോഗം വിളിച്ചു ചേർത്തപ്പോൾ മോദി പറഞ്ഞത് 38 പാർട്ടികൾ ഉണ്ടാകുമെന്നാണ്. 39 പാർട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ NCP അജിത് പവാർ വിഭാഗം, ശിവസേന ഷിൻഡേ വിഭാഗം, ഇത് രണ്ടുമായിരുന്നു അതിലെ പ്രധാന കക്ഷികൾ. അവർ രണ്ടുപേരും പങ്കെടുത്തു. ബാക്കിയുള്ള പാർട്ടികൾക്കൊന്നും ലോക്സഭയിൽ അംഗത്വമില്ല, ലോക്സഭയിൽ MPമാരില്ല. ശിരോമണി അകാലിദൾ NDA സഖ്യത്തിൽ നിന്ന് വിട്ടു വന്നു. ബാക്കി പല പാർട്ടികളെയും അവർ വിളിച്ചിരുന്നുവെങ്കിലും പല പാർട്ടികളും പങ്കെടുത്തുവെങ്കിലും അതിനൊന്നും ഒരർത്ഥവുമില്ല. ചായയും കുടിച്ച് ഡിന്നറും കഴിച്ച് പിരിഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. ഇതോടുകൂടി NDA എന്ന സഖ്യം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഒരുപാട് ആർമാദിച്ചു മോദി. 2024 BJP ഇന്ത്യയിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് മോദി പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു മോദി. പക്ഷേ പ്രതിപക്ഷ മഹാസഖ്യം ഇന്ത്യ എന്ന പേരിൽ തിരിച്ചടിച്ചപ്പോൾ ഉത്തരമില്ലാതായിപ്പോയി മോദിക്ക്. അതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഈ ആഞ്ഞു പിടിച്ച് NDAയുടെ യോഗം വിളിച്ചു ചേർത്തത്. അതുവരെ ഇവന്മാരെയൊന്നും 7 അകലത്ത് അടുപ്പിച്ചിരുന്നില്ല മോദി. ഇവരൊക്കെ ഇങ്ങനെ NDA സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് നടക്കും. നമ്മുടെ ഞാൻ നേരത്തെ മുമ്പുള്ള വാർത്തയിൽ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ കാമരാജ് കോൺഗ്രസ് അടക്കമുള്ളവർ നടക്കും, ഞങ്ങൾ NDA സഖ്യത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നടക്കും. പക്ഷേ വിളിച്ചു ചേർത്തു, യോഗമൊക്കെ വിളിച്ചു ചേർത്തു. യോഗമൊക്കെ വിളിച്ചു ചേർത്തത് മനോഹരമായിരുന്നു. യോഗമൊക്കെ നല്ല സൽക്കാരം അവർക്ക് കൊടുത്തു. പക്ഷേ ഇതിൽ ആകെ മൊത്തം MPമാരുള്ളത് NCPക്കും ശിവസേന ഷിൻഡേ വിഭാഗത്തിനുമാണ്. ഈ NCP MPമാർ ഇപ്പോൾ ശരത് പവാറിൻ്റെ കൂടെയുമാണ്. ശിവസേന ഷിൻഡേ വിഭാഗം MPമാർ ഇപ്പോൾ ഉദ്ധവ് താക്കറയുടെ കൂടെയാണ്. എന്ത് ചെയ്യും മോദി? ചുരുക്കത്തിൽ NDAയുടെ കൂടെ ഇപ്പോഴുള്ള ഒരു സഖ്യകക്ഷി എന്ന് പറയുന്നത് അണ്ണാ DMK ആണ്, നമ്മുടെ ജയലളിതയുടെ അണ്ണാ DMK. അവർ ഏത് നിമിഷവും BJPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കും. അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കാരണം ഈ BJPയുമായി ഒട്ടി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് തമിഴ് മണ്ണിൽ അവർക്ക് ഉള്ള സ്ഥാനവും കൂടെ പോയി. എന്തായാലും NDA യോഗം വിളിച്ചു ചേർത്ത മോദി തൻ്റെ NDA എന്ന പ്രസ്ഥാനത്തിന്, തൻ്റെ BJP എന്ന പ്രസ്ഥാനത്തിന് അന്ത്യകൂദാശ നൽകുകയായിരുന്നു. അതാണ് പരമമായ സത്യം. അജിത് പവാറിൻ്റെ കൂടെയുള്ള MPമാർ ശരത് പവാറിൻ്റെ കൂടെ മടങ്ങുന്നു. ഷിൻഡേ വിഭാഗം ശിവസേന MPമാർ തിരികെ ശിവസേനയിലേക്ക് മടങ്ങുന്നു. അപ്പോൾ NDAക്ക് എന്ത് പ്രസക്തി? ശിരോമണി അകാലിദൾ അവിടെയും ഇവിടെയും തൊടുന്നില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി. അതിന് ഒരു പ്രസക്തിയുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. NDA തകർന്ന് തരിപ്പണമായി. ഇനിയുള്ളത് ഇന്ത്യയുടെ കളി.